بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد البشر نبينا محمد أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لو يعلم المؤمن ما عند الله من العقوبة ما طمع في جنته أحد യഅലമുൽ ഇൻദല്ലാഹി മിനർ റഹ്മാ മാ ഖനത മിർ റഹ്മതിഹി മുസ്ലിം സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ സർവശക്തനായ അല്ലാഹു തആല അവന്റെ കാരുണ്യവും കൃപയും രക്ഷയും സമാധാനവും തമ്മിലെല്ലാം സദാ വർഷിപ്പിക്കട്ടെ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷയെ സംബന്ധിച്ച് കൃത്യമായി ഗ്രഹിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തെ സംബന്ധിച്ച് സ്വർഗത്തിൽ നിന്ന് ഒന്നും തന്നെ ആഗ്രഹിക്കുമായിരുന്നില്ല ഒരു അവിശ്വാസി അള്ളാഹുവിന്റെ അടുക്കലുള്ള കരുണയെ സംബന്ധിച്ച് കൃത്യമായി ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ഒട്ടും നിരാശപ്പെടുകയുമില്ല ഇതാണ് ഈ ഹദീഫിന്റെ അർത്ഥം ഇമാ മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചാം നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള വചനമാണ് അള്ളാഹുവിന്റെ കരുണ അള്ളാഹുവിന്റെ കാരുണ്യം പ്രിയമുള്ളവരെ അത് അതിവിശാലമാണ് അതുകൊണ്ട് തന്നെ നിരാശ നിരാശ ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല നിരാശ അവിശ്വാസിയുടെ രീതിയാണ് ഒരു സത്യവിശ്വാസിക്ക് നിരാശപ്പെടാൻ കഴിയില്ല കാരണം നിരാശപ്പെടുക എന്നുള്ളത് ദുർമാർഗികളുടെ സ്വഭാവമാണ് അവിശ്വാസികളുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് നിരാശപ്പെടുക എന്നുള്ളത് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയമുള്ളവരെ നിരാശപ്പെടുക എന്നുള്ളത് അത് വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് മഹാനായിട്ടുള്ള ഇബിന് മസൂത്രിയാ താല അനുഹൂ പറഞ്ഞതായിക്കൊണ്ട് ഇമാം തബിറി തൻ്റെ മോജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട് അത് സഹിഹായിട്ടുള്ള ഒരു വചനമാണ് എന്ന് മഹാനായി മാം ഇബിനുക്ക തീർമുള്ള പറഞ്ഞിട്ടുണ്ട് വലിയ പാപങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ് അതിൽ ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കലാൻ അതോടൊപ്പം വൻ പാപങ്ങളിൽപ്പെട്ട മറ്റൊന്ന് വലിയ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക എന്നുള്ളതാണ് വൽഖനൂ തുമിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പ്രത്യാശയേറ്റ് പോകുക നിരാശരായി കഴിയുക അതൊക്കെ വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് ഇവിടെ ഈ വചനത്തിൽ വന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ അലിയ വലിയ ഇസുമിർ റൗഹില്ല വൽ ഖനൂ തുമിർ റഹ്മത്തില്ല എന്നാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു സുബാനൂപത്തായ അടിമകൾക്ക് ദാസന്മാർക്ക് മനുഷ്യർക്ക് വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ആ വിപത്തുകൾ അകറ്റി കൊടുക്കുന്ന അതിനെ സംബന്ധിച്ച് ആ രൂപത്തിലുള്ള കാരുണ്യത്തെ സംബന്ധിച്ചാണ് റൗഹില്ല എന്ന് പറയുന്നത് എന്നാ റഹ്മത്ത് എന്ന് പറഞ്ഞാലോ റഹ്മ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാലോ അത് അള്ളാഹു തൻ്റെ ദാസന്മാരോട് കാണിക്കുന്ന അതുഫ് അഥവാ ദയ ആർദ്രത അതിനാണ് പറയുന്നത് അപ്പം ഇവയെ സംബന്ധിച്ചൊന്നും തന്നെ നിരാശപ്പെടാൻ പാടില്ല അങ്ങനെ നിരാശപ്പെട്ടാൽ അഥവാ അള്ളാഹു ഒരു മനുഷ്യനുണ്ടായിട്ടുള്ള വലിയ വിപത്തുകൾ ആപത്തുകൾ അതിൽ നിന്ന് മോചനമില്ല അതിന് പരിഹാരമില്ല എന്നുള്ള നിരാശ ഉണ്ടാകുക എന്നുള്ളതുണ്ടല്ലോ അതൊരിക്കലും സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല അതോടൊപ്പം തന്നെ അള്ളാഹു തന്നോട് ദയ കാണിക്കുകയില്ല ആർദ്രത കാണിക്കുകയില്ല റഹ്മത്ത് ചെരിയുകയില്ല എന്നുള്ള ആ ഒരു ഒരു നിരാശയുണ്ടല്ലോ പ്രിയമുള്ളവരെ അത് വലിയ പാപമാണ് കബു ദുനൂബിൽപ്പെട്ടതാണ് എന്നാണ് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിന് മസൂദർ അള്ളാഹു താല അനുഹു പറയുന്നത് മഹാനായ നബീ സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ള എന്താ ഒരു സത്യവിശ്വാസി അവൻ റാജിയൻ അല്ലാഹിൻ അവൻ എങ്ങനെയായിരിക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം അത് പ്രതീക്ഷിക്കുന്നവനായിരിക്കണം അവൻ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ അതാബ് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവനായിരിക്കണം അവൻ അതാണ് ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വായിച്ചിട്ടുള്ള ഹതീതൽ എന്താ പറയുന്നത് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മനുഷ്യനാഹുവിൻ്റെ അടുക്കലുള്ള അതാപിനെക്കുറിച്ച് ഒക്കൂപത്തിനെ കുറിച്ച് ശിക്ഷയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് സ്വർഗം അല്ല ആഗ്രഹിക്കുക സ്വർഗമൊന്നും ആഗ്രഹിക്കുകയില്ല ആ അത്രമാത്രം കഠിനമായി ശിക്ഷ ഉണ്ട് അപ്പ ശിക്ഷയെ സംബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് ഭയമുണ്ട് സ്വർഗം കിട്ടിയില്ലെങ്കിലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത അതോടൊപ്പം ഒരു ഒരു അവിശ്വാസി അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് അറിയുന്നുവെങ്കിൽ കൃത്യമായി ഗ്രഹിച്ചുവെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടുകയില്ല അത്രമാത്രം കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒരു ഹദീസിലെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ടല്ലോ ഇമാ ബുഖാരി ആറായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതാം നമ്പർ കൊടുക്കുന്ന വചനം അതായത് അള്ളാഹു താലെ കാരുണ്യത്തെ സൃഷ്ടിച്ചു ആ കാരുണ്യം അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ഭാഗവും അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഒരംശം മാത്രമാണ് ഭൗതിക ലോകത്തുള്ളത് എന്ന് ആ ഹദീസിൻ്റെ അവസാനം നമുക്ക് കാണാൻ വേണ്ടി കഴിയും കാഫിറു ബികുല്ലി ഇൻദല്ലാഹി മിനർ റഹ്മ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് എല്ലാം ഒരു അവിശ്വാസി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സ്വർഗത്തെ സംബന്ധിച്ച് അവന് നിരാശയുണ്ടാവുകയില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹുമിൻ്റെ അടുക്കലുള്ള അതാബിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് നരകത്തെ സംബന്ധിച്ച് നിർഭയനായി കഴിയുകയില്ല ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പരലോക വിജയമുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഭൗതിക ലോകത്ത് വിശ്വാസം സ്വീകരിക്കണം ഈമാൻ സ്വീകരിക്കണം ഈമാൻ സ്വീകരിച്ചാൽ മാത്രമേ മറ്റുള്ള നന്മകൾ പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ളതിൽ തർക്കമില്ല അത് അജഞ്ചലമായിട്ടുള്ള സംശയരഹിതമായിട്ടുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമാണ് അപ്പോൾ അവന് അവിശ്വാസത്തിൽ നിന്ന് തൗപചെയ്ത് വിശ്വാസം ഇസ്ലാമിൻ്റെ ആ ഈമാൻ എന്ന് പറയുന്ന സത്യവിശ്വാസം സ്വീകരിക്കുകയും എന്നിട്ട് നന്മകളുമായി കൊണ്ട് ജീവിക്കുകയും ചെയ്യണം അതോടൊപ്പം ഒരു മുസ്ലിം ഇവിടെ പറഞ്ഞല്ലോ ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അദാമിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് നരകത്തെ സംബന്ധിച്ച് നിർഭയനാവുകയില്ല എന്ന് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതാപിനെ കൃത്യമായി ബോധ്യപ്പെട്ടുവെങ്കിൽ കൃത്യമായിട്ട് അറിയുന്നുവെങ്കിൽ അവനെ നമസ്കാരം ഉപേക്ഷിക്കുക ജക്കാത്ത് ഉപേക്ഷിക്കുക നോമ്പ് ഉപേക്ഷിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ കൃത്യമായി അനുഷ്ഠിക്കും പക്ഷേ അവന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശിക്ഷയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധമില്ല അതുകൊണ്ടാണ് അള്ളാഹു തല നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നതും അതോടൊപ്പം തന്നെ അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ അവന് വ്യാപൃതനാകുന്നതുമൊക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ തെറ്റുകൾ തിരുത്തുക അതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവാതിരിക്കുക എന്നാണ് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനും മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര ആയത്തുകളാണ് പതിനഞ്ചാം അധ്യായത്തിലെ അൻപത്തിയാറാമത്തെ സുഗ്ധം തൻ്റെ റബ്ബിൻ്റെ കരു കരുണയെ സംബന്ധിച്ച് ആരാണ് നിരാശപ്പെടുക െ എന്നുള്ളതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ മുപ്പത്തി ഒൻപതാം അധ്യായം അമ്പത്തി മൂന്നാമത്തെ സൂക്തം പറയുക പ്രവാചകരെ തങ്ങളുടെ ദേഹങ്ങളോട് തങ്ങളുടെ മനസ്സുകളോട് അതിക്രമം കാണിച്ചിട്ടുള്ള അതിരിവിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ദാസന്മാരെ നിങ്ങളല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു താല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് പക്ഷേ പാപമോചനം തേടണം തൗപ ചെയ്യണം തിന്മയിൽ നിന്ന് മടങ്ങണം സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കണം ഇന്നഹു ഹുവൽ റഹീം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ പറയാ ഫലാ നിങ്ങൾ നിരാശപ്പെടുന്നവരിൽ ആയി പോകരുത് അമ്പത്തി അഞ്ചാമത്തെ അപ്പോൾ വിശുദ്ധ ഖുറാൻ ആവർത്തിച്ചു കൊണ്ട് സൂറത്തു യൂസുഫിലെ എൺപത്തി ഏഴാമത്തെ വചനമുണ്ട് ഇല്ലൽ കൗമുൽ ായിട്ടുള്ള യാക്കൂബ് നബി അലൈസ്ലാത്തു വസ്ലാം തൻ്റെ പുത്രന്മാരോട് പറയുകയാണ് എൻ്റെ എൻ്റെ പുത്രന്മാരെ നിങ്ങൾ ഇത് ഹബൂ നിങ്ങൾ പോകുക എന്നിട്ടോ യൂസുഫിനെയും അവൻ്റെ ഒക്കെ തേടുക അന്വേഷിക്കുക റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് അവിശ്വാസികളായിട്ടുള്ള സത്യനിഷേധികളായിട്ടുള്ള ജനവിഭാഗമല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുകയില്ല എന്നാണ് നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ സൂക്തത്തിലും നിരാശപ്പെടരുത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത് നിരാശപ്പെടരുത് പ്രിയമുള്ളവരെ നിരാശകൾ കൈവെടിഞ്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ വസ്ലല്ലാഹു വസല്ലമഅഅഅഅഅഅഅഅഅഅലബീന മുഹമ്മദ് അലഹമദുൽഹി റബ്ബുലമീൻ